അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് കിട്ടുന്ന ഹദിയകളെ നാം സ്വീകരിക്കാറുണ്ടോ? ചിലരെങ്കിലും കിട്ടുന്ന ഹദിയകളെ സ്വീകരിക്കാതെ അത് മടക്കി അയക്കുന്നത് വലിയ നല്ലൊരു സംഗതിയായി കാണുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അതൊരിക്കലും നല്ല സ്വഭാവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാതെ മടക്കി അയച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയും എന്താണ് അത് സ്വീകരിക്കാത്തത് എന്ന കാര്യം അന്വേഷിക്കുകയും ചെയ്തത്. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, നബിയെ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റുള്ളവരിൽ നിന്ന് വല്ലതും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കാതിരുന്നത്. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത്, ഞാൻ പറഞ്ഞത് ചോദിച്ചു വാങ്ങുന്നതിനെ പറ്റിയാണ്. ചോദിക്കാതെ ലഭിക്കുന്നത് അള്ളാഹു നൽകുന്ന സമ്മാനമാണ്, അത് സ്വീകരിക്കാം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഇനി മുതൽ ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെടുകയില്ല, ആവശ്യപ്പെടാതെ വല്ലതും കിട്ടിയാൽ അത് നിരസിക്കുകയുമില്ല എന്നായിരുന്നു പ്രതികരണം. ആധുനിക കാലത്ത് യാചനകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. യാചന ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും കടമകൾ എന്നുള്ളത്. എന്നാൽ നമ്മിലേക്ക് സഹായഹസ്തം അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ഒരു ചെറു പുഞ്ചിരി പോലും സ്വതക്കയുടെ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഒരുപാട് മുസീബത്തുകൾ തടയാനും നമുക്ക് ഏൽക്കാതിരിക്കാനുമുള്ള വലിയൊരു രക്ഷാകവചമാണ് സ്വതക്ക എന്നുള്ളത്. സ്വതക്കത്തു റദ്ദുൽ ബലായ എന്നാണല്ലോ തിരുനബി പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മിലേക്ക് സന്തോഷപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അത് തിരസ്കരിക്കുന്നൊരു സ്വഭാവം നമ്മിലുണ്ടാകരുത്. കാരണം അത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്.